संस्थान मलमुड़ी अटक विविध डाम इल ओरेंज अलर्ट संस्थान पकर्चपनि चिकित्सक मार्गरेख पुदुकुम आरोग्यमंत्री नमस्कार ऐटो प्रधानपेट पत् वार्ताकुमें जनक ऑनलाइन मोजो न्यूस स्वागत वानर वसूरी स्थिती कण्णूर् मेडिकल कॉलेज आशुपत्र चिकित्सा कहिना रोगमुक्ति आरोग्य उपमंत्री वीणा जॉर्ज परिशोधिच्च एल्ला सैंपिळुम नेगटीवायि यूएई इयाळ् रोगलक्षणंगळोडे जूलै 16-നാണ് आशुपत्रि प्रवेशिप्पिच्चत് പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളവർക്ക് രോഗലക്ഷണങ്ങൾ ഇല്ല നാളെ ഇദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു മഴക്കെടുതിയിൽ ആലപ്പുഴ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകളും അംഗണവാടികളും ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി നൽകിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു പത്തനംതിട്ട ജില്ലയിലും നാളെ അവധി പ്രഖ്യാപിച്ചു ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചത് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ മുന്നറിയിപ്പ് തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കി ഇടുക്കി ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് കനത്ത മഴയെ തുടർന്ന് നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് രാവിലെ വരെ വൃഷ്ടി പ്രദേശത്ത് 15.72 സെന്റിമീറ്റർ റെക്കോർഡ് മഴയാണ് രേഖപ്പെടുത്തിയത് റൂൾ കർവ് പ്രകാരം ജലനിരപ്പ് 2381.54 അടിയിലെത്തിയതോടെയാണ് രണ്ടാമത്തെ ജാഗ്രതാ നിർദ്ദേശമായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് അതിനിടെ അണക്കെട്ടിന്റെ 6 ഷട്ടറുകൾ തുറന്നു 30 സെന്റിമീറ്റർ വീതമാണ് തുറന്നത് 1068 കനയടി വെള്ളമാണ് ഇപ്പോൾ തുറന്നു വിട്ടിരിക്കുന്നത് മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ മഴയെ തുടർന്ന് തുറന്നു ഡാമിന്റെ 4 ഷട്ടറുകളാണ് 5 സെന്റിമീറ്റർ വീതം തുറന്നത് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു മുല്ലപ്പെരിയാറിൽ നിലവിൽ 3 ഷട്ടറുകൾ തുറന്നു നാളെ രാവിലെ 11:30 കൂടി 3 ഷട്ടറുകൾ 0.30 മീറ്റർ ഉയർത്തി 534 ക്യൂസെക് ജലം പുറത്തുവിടുമെന്നും അധികൃതർ അറിയിച്ചു സംസ്ഥാനത്ത് പകർച്ചപ്പനി ചികിത്സയ്ക്കായുള്ള മാർഗരേഖ പുതുക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് രോഗികൾക്ക് ചികിത്സയിൽ എലിപ്പനി പ്രതിരോധവും ഉറപ്പുവരുത്തും ഏത് പനിയാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം പനി വന്നാൽ എലിപ്പനിയാണെന്ന് ഉറപ്പുവരുത്തണം ആരോഗ്യ പ്രവർത്തകർ ഉദ്യോഗസ്ഥർ സന്നദ്ധ പ്രവർത്തകർ ക്യാമ്പുകളിലുള്ളവർ മാധ്യമപ്രവർത്തകർ തുടങ്ങി വെള്ളത്തിലിറങ്ങുന്ന എല്ലാവരും എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സെക്സിൻ കഴിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി മുഹറം പ്രമാണിച്ച് സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്കും കേന്ദ്ര സർക്കാരിലെ കേരളത്തിലെ ഓഫീസുകൾക്കും ഓഗസ്റ്റ് 9-ന് അവധി 8-ന് അനുവദിച്ചിരുന്ന പൊതു അവധി 9-ലേക്ക് മാറ്റി സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു 8-ന് പ്രവൃത്തി ദിവസമായിരിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു സംസ്ഥാന സർക്കാർ അവധി മാറ്റി നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്കും മുഹറം അവധി 9-ന് തീരുമാനിച്ചത് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ കന്യാസ്ത്രീ പീഡന കേസിലെ ഇരയുടെ ഫോട്ടോ മാധ്യമങ്ങൾക്ക് നൽകി കന്യാസ്ത്രീകളായ ആനി റോസിനും അമലയ്ക്കുമെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി ജസ്റ്റിസുമാരായ അജയ് രസ്തോഗി സി ടി രവികുമാർ എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് ഹർജി തള്ളിയത് അധോലോക നേതാവ് ദാവൂദ് ഇബ്രാഹിമിന്റെ അടുത്ത അനുയായിയും ഛോട്ടാ ഷക്കീലിന്റെ ബന്ധുവുമായ സലീം ഖുറേഷി അറസ്റ്റിലായി ഛോട്ടാ ഷക്കീലിന്റെ ഭാര്യ സഹോദരനായ ഇയാളെ മുംബൈയിൽ വെച്ചാണ് NIA അറസ്റ്റ് ചെയ്തത് ഈ വർഷം മെയ്യിൽ മുംബൈയിലും താനെയിലുമായ തീവ്രവാദ വിരുദ്ധ ഏജൻസി നടത്തിയ റെയ്ഡിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ കൂട്ടാളികളായ 20-ലധികം ആളുകളെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഇവർക്കെതിരെ NIA FIR രജിസ്റ്റർ ചെയ്തിരുന്നു തമിഴ്നാട്ടിലും കർണാടകയിലും മഴ ശക്തമാകുന്നു സംസ്ഥാനത്തെ അണക്കെട്ടുകളെല്ലാം സംഭരണ ശേഷിയുടെ 90% എത്തിയതായി ജലവിഭവ വകുപ്പ് അറിയിച്ചു മേട്ടൂർ വീരാനാം ഗുണ്ടൂർ തുടങ്ങിയ അണക്കെട്ടുകളും നിറഞ്ഞു കവിഞ്ഞ നിലയിലാണ് വൃഷ്ടി പ്രദേശത്തെ കനത്ത മഴയും കാവേരി നദിയിൽ നിന്നുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതുമാണ് അണക്കെട്ടുകൾ നിറയാനിടയാക്കിയത് മേട്ടൂർ അടക്കമുള്ള അണക്കെട്ടുകൾ തുറന്നതോടെ സേലം ഈറോഡ് ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി യുഎസിൽ വാനര വസൂരി ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചു 6,600-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് തീരുമാനം രോഗത്തിന്റെ രണ്ടാം ഘട്ടത്തെ പ്രതിരോധിക്കുന്നതിന് രാജ്യം സജ്ജമാണെന്നും സ്ഥിതിഗതികൾ പൗരന്മാർ ഗൗരവമായി കാണണമെന്നും ആരോഗ്യ സേവന വകുപ്പ് മേധാവി സേവിയർ ബെസേറ പറഞ്ഞു വാനര വസൂരി വാക്സിൻ ലഭ്യത സംബന്ധിച്ച് സർക്കാരിനെതിരെ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ജനേകം ഓൺലൈൻ മോജു ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ജനത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക